നമസ്കാരം. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ചേർത്തലയിൽ ശുചീകരണ യജ്ഞം ആരംഭിച്ചു. ചേർത്തല നഗരസഭയുടെയും ചേർത്തല ടൗൺ റോട്ടറി ക്ലബിന്റെയും സംയുക്ത നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. ചേർത്തല ബോട്ട് ജെട്ടിക്ക് സമീപത്ത് നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരസഭ ചെയർമാൻ വി ടി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ചേർത്തല ബോട്ട് ജെട്ടിക്ക് സമീപത്ത് കനാൽക്കരയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടായിരുന്നു തുടക്കം. നഗരസഭാ അധ്യക്ഷൻ വി ടി ജോസഫ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കോവിഡിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എല്ലാ വർഷവും ഒരാഴ്ച ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ കൂടിയും ഇപ്രാവശ്യത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നു, പ്രാധാന്യം അർഹിക്കുന്നു. അങ്ങനെയുള്ള ശുചീകരണ പ്രവർത്തനത്തിന് നഗരസഭ സ്വന്തമായും അതോടൊപ്പം തന്നെ സാമൂഹിക സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ സഹകരണത്തോടുകൂടിയും നമ്മൾ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ വിജയമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബ് ഇപ്രാവശ്യം നഗരസഭയുമായി കൈകോർത്തുകൊണ്ട് ചേർത്തലയുടെ മുഖം എന്ന് വിശേഷിപ്പിക്കാവുന്ന അതിഥികളെത്തുന്ന ഈ ടി ബിയുടെ പരിസരം വളരെ മനോഹരമായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇവിടെ എല്ലാം ഭംഗിയാക്കിയിട്ടുണ്ടെങ്കിലും ഇന്നും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ ചൈതന്യം നഷ്ടപ്പെട്ടു പോകാത്ത വിധത്തിലുള്ള പ്രവർത്തനം അതിൻ്റെ പ്രയോജനം നാട്ടുകാർക്ക് ലഭിക്കുന്നില്ല. കാരണം അതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ, ഇവിടെ ലൈറ്റുകൾ സ്ഥാപിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികമുണ്ട്. പക്ഷെ അത് ഞങ്ങൾ നേരിട്ട് ഈ ഇറിഗേഷൻ വകുപ്പിനോട് തന്നെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് കൈമാറി തരികയാണെങ്കിൽ, നഗരസഭയ്ക്ക് കൈമാറി തരികയാണെങ്കിൽ ഇത് രണ്ട് ഭാഗത്തും ലൈറ്റെല്ലാം ഇട്ട് ദിവസവും ഇത് ക്ലീൻ ചെയ്ത് വളരെ മനോഹരമായി ഒക്ടോബർ 2 പോലെ തന്നെ 365 ദിവസവും പരിപാലിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ അത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ വേദനാജനകമായ കാര്യം. റോട്ടറി പ്രസിഡന്റ് പി സന്തോഷ് കുമാർ അധ്യക്ഷനായി. കൗൺസിലർ ജ്യോതിമോൾ, റോട്ടറി സെക്രട്ടറി ജിതേഷ് നമ്പ്യാർ, വൈസ് പ്രസിഡന്റ് അബ്ദുൽ റഷീദ്, നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ സുനിൽ, ജയചൈ സാലിൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിൻമീഡിയ, ചേർത്തല.